ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, ഇന്ന് നമുക്കൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ. അപ്പോൾ എലി വരാത്ത വീടുകളുണ്ടാവില്ല അല്ലേ? മിക്ക വീടുകളിലും എലികൾ വന്ന് ഭയങ്കര ശല്യമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ അവിടെ ഇതുപോലെ സിങ്കിൻ്റെ അവിടെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് കുറച്ച് അതിൻ്റെ ടിപ്സ് ചെയ്യാം. അതിനെ ഓടിക്കാനും അതിനെ കൊല്ലാനും ഒക്കെ ഉള്ള ടിപ്സാണ് കേട്ടോ. എലി ഓടിക്കാനുള്ള ടിപ്സാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇത് എരിക്കിൻ്റെ ഇല, എരിക്കവരുടെ എല്ലാവർക്കും അറിയാമല്ലോ, ഈ എരിക്കിൻ്റെ ഇല ഇങ്ങനെ ഒടിച്ചാൽ ഒരു മണം ഉണ്ടാവും കേട്ടോ. ആ മണം എലിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അത് ഇതിൻ്റെ മണം സ്മെല്ല് അടിച്ചാൽ ഇത് ഓടിപ്പോകും. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തെ എലി വരണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. വീടിൻ്റെ ബാക്കിൽ, സൈഡിൽ, കാർ പോർച്ച്, അങ്ങനെ ചെടി ചട്ടിയുടെ ഇടയിൽ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് ഒരു 5-8 ഗ്രാമ്പു, ഒരു 2-3 വെളുത്തുള്ളി അരിഞ്ഞത് ഒക്കെ ഇട്ട് തിളപ്പിക്കാം. അപ്പോൾ വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുക കേട്ടോ. തിളച്ച ശേഷം ഇതിലേക്ക് നമുക്ക് പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ഇട്ടിട്ട് അത് അരിഞ്ഞു വരുമ്പോൾ ഈ വെള്ളം തണുത്ത ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഏത് ഭാഗത്തൊക്കെയാണ് എലി വരുന്നത് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ഗ്രാമ്പൂലിയും വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ലിൽ അത് ഓടിപ്പോകും കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോ എൻ്റെ എങ്ങനെയോ വീഡിയോ ആയില്ല. അപ്പോൾ വീണ്ടും ഇത് ഒന്നും കൂടെ സെക്കൻഡ് ടൈം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്ന് ചെയ്തതാണ്. ബാക്കിയെല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ മിസ്സായിപ്പോയി ഈ പറഞ്ഞില്ലേ, അതിൽ ഈ ടൊമാറ്റോ ഫില്ലിയെന്നും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടൊമാറ്റോ പകുതി ടൊമാറ്റോ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ ഭയങ്കര ഇഷ്ടമാണല്ലോ എലിക്ക്. അപ്പോൾ ഈ ടൊമാറ്റോയിൽ നമുക്ക് കുറച്ച് ശർക്കരയും, ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പിന്നെ പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ശർക്കരയാകുമ്പോൾ ഒന്നും കൂടെ കുറച്ച് കട്ടിയായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ശർക്കരയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് നമുക്ക് വീടിൻ്റെ പിൻവശത്തോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ എലി എവിടെയാണ് കൂടുതലായിട്ട് വരിക വെച്ചാൽ അവിടെയൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും നമ്മളുടെ വീഡിയോ ഫസ്റ്റ് വീഡിയോയിൽ മിസ്സായ കാരണം ഇതും ഞാൻ സെക്കൻഡ് ടൈം എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 2-3 പാരസെറ്റമോൾ വീണ്ടും പൊടിക്കാം. പൊടിച്ചിട്ട് അതിൽ മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ടാബ്ലറ്റ് ചേർത്തി മിക്സ് ചെയ്തില്ലേ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പേസ്റ്റ് ചേർക്കാം കേട്ടോ. ടൂത്ത്പേസ്റ്റ് കുറച്ച് ചേർക്കാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ കുഴച്ച് വിളിക്കാം കേട്ടോ. ഇതൊക്കെ ഇത് എലി ചാവാനുള്ളതാണ് കേട്ടോ. ഈ ഞാൻ പറയുന്ന ടിപ്പ് ഇത് നമുക്ക് വെള്ളം ചേർത്തിയിട്ട് ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് കുഞ്ഞു ഉരുളകളായിട്ട് നമ്മൾ ഏത് ഭാഗത്താണ് എലി വരുന്നത് വെച്ചാൽ അവിടെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിതിപ്പോൾ ഒരിക്കൽ ട്രൈ ചെയ്തിട്ട് വന്നില്ല പറഞ്ഞിട്ട് പിന്നെ അതിനെ വിടാൻ പാടില്ല. പിന്നെ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ ഇത് കുഴച്ചിട്ട് കുഞ്ഞുരുളകളാക്കി വയ്ക്കാം. എന്നിട്ടിപ്പോൾ ഇത് രാവിലെ ആകുമ്പോൾ ഇത് തിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ദൂരെ എവിടെയെങ്കിലും പോയി ചത്ത് കിടക്കുന്നുണ്ടാവും കേട്ടോ. അഥവാ ഈ സാധനം അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ കോഴി, പൂച്ച അല്ലെങ്കിൽ കുഞ്ഞ് നായക്കുട്ടി ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. വീടും പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ വീടും പറമ്പും ഒക്കെ വലിയ പറമ്പും അങ്ങനെ ഒക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുള്ളാണ്, സാധാരണ ഉള്ളവർക്കും യൂസ്ഫുള്ളാണ് കേട്ടോ. കിച്ചൺ സിങ്കിൻ്റെ അടിയിലാണ് വന്ന് സൗണ്ട് ഉണ്ടാക്കുക. പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള, അകത്തേക്ക് കയറാനുള്ളൊരു ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളതിന് വേണ്ട പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ എരിക്കിൻ്റെ ഇല അവിടെ ഇടാം എന്ന് വിചാരിച്ചു കണ്ടോ. അപ്പം ഇങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് വീടിൻ്റെ പുറകുവശത്തോ
വീടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എലിയുടെ മാളങ്ങളുണ്ടാവില്ലേ അവിടെ കാർപ്പുറച്ച് ചെടിച്ചട്ടി ഒക്കെ ഇല്ലേ അവിടെ ഇത് വയ്ക്കാം. അതുപോലെ നമ്മുടെ ഈ ടൊമാറ്റോൻ്റെ ഇത് വയ്ക്കാം. ഇത് രണ്ടും നമ്മളെ എലിയെ കൊല്ലാനുള്ള സൂത്രമാണ് കേട്ടോ. എലിയെ ഓടിക്കാനുള്ളതാണ് ഈ എരിക്കിൻ്റെ. പിന്നെ ഇത് ചൂട് ആറിയ ശേഷം നമുക്ക് ബോട്ടിലിൽ ഒഴിച്ചിട്ട് നമുക്ക് എവിടെയാണ് എലി വരുന്നത് വെച്ചാൽ അവിടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന് ഈ ഗ്രാമ്പൂവിൻ്റെയും വെളുത്തുള്ളിയുടെയും മണം കൊണ്ട് അത് ഓടിപ്പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തണുത്ത ശേഷം ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഗ്രാമ്പും വെളുത്തുള്ളിയൊന്നും ഇടണ്ട, അതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും. നമുക്ക് വീടിന് ചുറ്റും എവിടെയാണ് മാളങ്ങളുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് ഇത് സാധാരണയായിട്ട് വരാറുള്ളത് അവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, എല്ലാവർക്കും ടിപ്സ് ഇഷ്ടമായോ? എലിയെ ഓടിക്കാനുള്ളതും കൊല്ലാനുള്ളതും. അപ്പോൾ കൊല്ലാൻ നമുക്ക് വിഷമാണെങ്കിൽ ഓടിക്കാനുള്ള ടിപ്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും ഒപ്പുള്ള ഓളൊന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.